ഹായ് ഫ്രണ്ട്സ്, ഈ ആശയങ്ങൾക്ക് സ്വാഗതം. ഞാൻ കാണിക്കുന്നത് ചേഞ്ചിങ് റോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ചേഞ്ചിങ് റോസിനെ പറ്റിയിട്ടുള്ള വീഡിയോസും അതിൻ്റെ കെയറൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഫ്ലവർ പിക്ക് മൂന്ന് ടൈപ്പിലാണ് ഉണ്ടാവുക, കളർ ചേഞ്ച് ആയിട്ട്. ഇത് ശംഖുപുഷ്പമാണ്, ഇത് വെറുതെ കാണിച്ചെന്നുള്ളൂ. ഇതാണ് ചേഞ്ചിങ് റോസ്. നല്ല വലിയ പൂക്കളായിട്ട് അത് ഉണ്ടാവുക. നല്ല വലിപ്പമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. അതേപോലെ തന്നെ കുറേ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഒരുമിച്ചിട്ട് ഒരു ഒരു ഇതിൽ തന്നെ കുറേ മൊട്ടുകൾ വന്നിട്ട് അതിൽ നിറയെ ഫ്ലവറായിട്ടുണ്ടാവും. ഒരു പഴയ കാല ചെടിയാണിത്. ഒരുപാട് പഴക്കൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇത് ഒരുവിധം വീട്ടിലൊക്കെ ഓണത്തിനൊക്കെ പൂടാനൊക്കെ ആൾക്കാർ ഇതാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ അടുത്ത വീട്ടിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് അവരിത് ഇന്ന് എന്താ പറയുക, അതിന് കട്ടിങ്സ് കൊണ്ടിട്ട് വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും കൊണ്ടുപോയിട്ട് പിടിപ്പിക്കാറുണ്ട്. ഇതിന് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന കട്ടിങ്സിലൂടെയാണ്. ഇതിന് ഇളം ഒരു അത്യാവശ്യം നല്ലൊരു കട്ടിങ്സ് എടുത്ത് വെച്ച് പിടിപ്പിച്ചാൽ വേഗം പിടിച്ച് കിട്ടും. വേര് വേഗം പിടിച്ച് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഫ്ലവർ മൂന്ന് കളറിലായിട്ട് ഒരു ദിവസം തന്നെ വിരിയും. ഒരു ദിവസം തന്നെ ഇതിൻ്റെ കളർ മാറ്റം മാറി മാറി വരും. രാവിലെ നേരത്തെ പൂ വിരിയുകയും ചെയ്യും. നല്ല കളർ വെള്ള കളറായിരിക്കും. പിന്നെ ഒരു 11:30 ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും ഒരു ബേബി പിങ്ക് കളറിലേക്ക് മാറും. വെയിലിനെ അനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ കളർ ചേഞ്ച് ആവുന്നത്. നല്ല നല്ല വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ഡാർക്ക് പിങ്ക് ആവും. ഇതിനാകെ വരുന്നൊരു മീലി ബഗ് പറയുന്ന വെളുത്ത പൊടി പോലത്തെ അസുഖമാണ് അധികം വരിക. ചെമ്പരത്തിയിലൊക്കെ ആണല്ലോ അതുപോലത്തെ. അപ്പോൾ നമുക്കത് അവിടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക, അല്ലെങ്കിൽ നീം ഓയിലൊക്കെ അടിച്ച് ആക്കണം, അല്ലെങ്കിൽ ഒന്ന് പ്രൂണി ചെയ്ത് കൊടുക്കുക ചെയ്യണം. അങ്ങനെ അത് കളയാൻ പറ്റുള്ളൂ. നന്നായിട്ട് എപ്പോഴും ഫ്ലവർ കിട്ടാറുണ്ട്. ഇത് നല്ല വെയിലുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. നല്ല വെയിലത്ത് വെച്ചാൽ നന്നായി ഫ്ലവർ കിട്ടും. നല്ല വലിപ്പമാണ് ഇതിൻ്റെ പൂക്കൾക്കൊക്കെ. നല്ല ഭംഗിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവും ചെയ്യും. മൂന്ന് കളറായിട്ട് മാറിയിട്ട് നല്ല ഭംഗിയിൽ ഇതുണ്ടാവും. നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് വളമായിട്ട്. ചട്ടിയിൽ വളർത്താൻ പറ്റും. ചെറിയൊരു കഷ്ണം ചട്ടിയിൽ വെച്ച് വളർത്തി കഴിഞ്ഞാൽ അധികം ഒരുപാട് ഉയരം പോകില്ല. വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ ബുഷിയായിട്ട് കിട്ടും ചെയ്യും. പിന്നെ എന്താ പറയുക, ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.